السلام عليكم ورحمة الله مقدمة المشكات سبق 23 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الذي لم يلد ولم يولد ولم يكن له كفوا أحد حسبنا الله نعم الوكيل نعم المولى ونعم النصير والصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله خذ بأيدينا ادركنا مرادنا يا رسول الله الله رب العزة ഈ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ് മഷായിഖ് മാതാപിതാക്കൾ കുടുംബം നമ്മളുമായി ദുആ കൊണ്ടേൽപ്പിച്ച എല്ലാവർക്കും നാളെ മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജിവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമില് അമലില് അള്ളാഹു സമയത്തിലൊക്കെ വലിയ ബറക്കത്തും കബൂലിയത്തും റിളയും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ 22 ക്ലാസ്സിലും ഇസ്തിലാഹുകൾ ഉസൂലുൽ ഹദീസിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മുടെ ക്ലാസ് എത്തി നിൽക്കുന്നത് മുർസൽ, അതുപോലെ തന്നെ മുൻകത്തി, അതുമായി ബന്ധപ്പെട്ട മുൻകത്തി അതിൻ്റെ ചില ഇനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. മുൻകത്തി അതിന് മൂന്നാല് ഇനങ്ങളുണ്ട്. മുർസൽ, മുഅല്ലൽ, മുഅല്ലഖ്, മുൻകത്തി എന്ന് ഇനങ്ങളുണ്ട്. മുൻകത്തി മഖ്സമാണെങ്കിലും അതിനൊരു ഖിസ്മായിട്ട് മുൻകത്തി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മുൻകത്തി ആമായിട്ട് വരുമ്പോഴാണ് മഖസീം, അതിന് ഖാസായിട്ടൊരു ഖിസ്മ മുൻകത്തി വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒക്കെ വിശദീകരണത്തിൽ വരുന്നുണ്ട് കിതാബ് തന്നെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ ചർച്ച ചെയ്ത് നിർത്തിയത് നാല് മഅനയാണ് മുർസലിനക്കുള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, എവിടെ നിന്ന് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ وقد يجيء عند المحدثين المرسل والمنقطع بمعنى എന്നുള്ള ഭാഗമാണ് ഇന്ന് പരിശോധിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയാലോ, മുർസൽ എന്നാൽ എന്തെന്ന് വെച്ചാൽ അത് പറഞ്ഞു നമ്മൾ. മുർസൽ എന്താണ്? താബിഈയുടെ കൗല് പോലെ, താബിഈ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് താബിഈ പറയുന്നത് പോലെ, താബിഈ നബിനെ കണ്ടിട്ടുണ്ടാവൂല. അപ്പോൾ താബിഈ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഇടയിൽ ഒരാൾ പൊയ്ക്കണോ എന്ന് ഉറപ്പാണ്, നമുക്ക് മനസ്സിലായി. അതൊക്കെയാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വഖദ് യജീഉ ഇൻദൽ മുഹദ്ദിസീന അൽ മുർസലു വൽ മുൻഖതിഉ ബിമഅനൻ. വഖദ് യജീഉ, ചിലപ്പോൾ വരുന്നതാണ്, ഇൻദൽ മുഹദ്ദിസീന ഫുഖഹാക്കളുടെ അടുക്കലും, അൽ മുഹദ്ദിസീന മുഹദ്ദിസീങ്ങളുടെ അടുക്കലും, ഉസൂലിക്കാരുടെ അടുക്കലൊക്കെ, മുഹദ്ദിസീന്റെ ചോട്ടിൽ, വൽ ഫുഖഹായി വൽ ഉസൂലിയ എന്നൊക്കെ എഴുതി കൊടുക്കുക. അപ്പോൾ വഖദ് യജീഉ, ചിലപ്പോൾ വരുന്നതാണ്, ഇൻദൽ മുഹദ്ദിസീന മുഹദ്ദിസീങ്ങളുടെ അടുക്കൽ, അതുപോലെ ഫുഖഹാക്കളുടെ അടുക്കൽ, അതുപോലെ ഉസൂലിക്കാരുടെ ഒക്കെ അടുക്കൽ വരും. അൽ മുർസലു, മുർസല് വരും. യജീഉനെ ഫാഇലാണ് അൽ മുർസലു. അപ്പോൾ മുർസല് വരും. വൽ മുൻകത്തിഉ, മുൻകത്തിഉ വരും. ബിമാനൻ, ഒറ്റ മാനക്ക് മുർസലും മുൻകത്തിയും വരും. ഇപ്പം മുർസലും മുൻകത്തിയും ഒരു മാനക്കാണ് ചിലപ്പോൾ വരുന്നത്. ഒരു മാനക്ക് പറഞ്ഞാൽ അദമുൽ ഇത്തിസാൽ, എവിടെ നിന്നെങ്കിലും ഒരാൾ പോവുക എന്ന്. എന്നാൽ വൽ ഇസ്തിലാഹു അൽ അവ്വലു അഷ്ഹറു, ആദ്യത്തെ നിർവചനം, ആദ്യം പറഞ്ഞ ഇസ്തിലാഹുണ്ടല്ലോ, സനദിൻ്റെ അവസാനത്തിൽ നിന്ന് സുക്കൂത്താവുക അഥവാ താബിഈ ഖാല റസൂലുള്ളാ എന്ന് പറയലേ. അപ്പോൾ ആ ആദ്യം പറഞ്ഞ ആ ഇസ്തിലാഹാകുന്നത് അഷ്ഹറു, അത് പ്രസിദ്ധമായ വായന അങ്ങനെയാണ്, മഷ്ഹൂറായത് അതാണ്, സനദിൻ്റെ ആഖിറിൽ നിന്ന് സുക്കൂത്താവുക എന്നുള്ളത്. പിന്നെ ഇനി അടുത്തൊരു ചർച്ച, ഇനി അടുത്തത് മുർസലിൻ്റെ ഹുക്കുമാണ്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, മുർസലിന് നാല് മഅനകൾ നമ്മൾ പറഞ്ഞു. അതൊന്ന് നോട്ട് ചെയ്യണം, നല്ലതാണ്. ഇതുവരെ പറഞ്ഞത് മുർസലിന് നാല് മഅനകൾ പറഞ്ഞു. ഒന്ന്, താബിഈ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുക, അഥവാ ആഖിറു സനദിൽ സുക്കൂത്ത് ഉണ്ടാവുക, അതാണ് ഒന്നാമത്തത്. രണ്ട്, മുൻകത്തിഇൻ്റെ മഅനക്കുള്ള മുർസല്. മൂന്ന്, സ്വഹാബി അല്ലാത്ത ആള്
കാല റസൂലുള്ളാ എന്ന് പറയുക. ഇത് ആമാണ്, ഒന്നാമത്തെ വായനയേക്കാൾ ഇത് ആമാണ്. കാരണം ഇദ്ദേഹം ഈ പറഞ്ഞത് താബി ആവട്ടെ താബി അല്ലാത്തവരാകട്ടെ, താബിന് ശേഷമുള്ളവർ എന്ന് അർത്ഥമുള്ളൂ. സ്വഹാബി അല്ലാത്ത ആൾ കാല റസൂലുള്ളാ എന്ന് പറഞ്ഞാലേ. അപ്പം അത് ആമാണ് ഒന്നാമത്തെ വായനയിലേക്ക് നോക്കിയിട്ട്. അതാണ് മൂന്ന്. ഇനി നാലാമത്തത് കബീറായ താബിഈ കാല റസൂലുള്ളാ എന്ന് പറയുക. ഇത് ഹാസാണ് അഹസാണെന്ന് പറയാം. ഈ കബീറായ താബിഈ എന്ന് പറഞ്ഞാൽ നല്ല വയസ്സുണ്ട്, 90 വയസ്സ് എന്നുള്ള വായനാക്കല്ല. പിന്നെ കിബാറു താബിഈ സിഗാറു താബിഈ എന്ന് പറഞ്ഞാൽ താബിഈ എന്നൊരു വിഭാഗമാണ്. എന്താണ് കിബാറു താബിഈ എന്ന് പറഞ്ഞാൽ? അവർ ധാരാളം സഹാബികളെ കണ്ടിട്ടുണ്ട്, മാത്രമല്ല ധാരാളം സഹാബികളെ കാണുകയും ധാരാളം സഹാബിമാരിൽ നിന്ന് ധാരാളം ഹദീസ് റിപ്പോർട്ട് ചെയ്തവർക്കാണ് കിബാറു താബിഈ എന്ന് പറയുന്നത്. ഒരു വയസ്സാവാം ആവാതിരിക്കാം. അപ്പൊ സിഗാറു താബിഈ കുട്ടികൾ എന്നല്ല, കുട്ടികളായ താബിഈ എന്നല്ല അർത്ഥം. പിന്നെ ഇവർ കുറച്ച് സഹാബിമാരെ കണ്ടു, കുറച്ച് സഹാബികളെ തൊട്ട് കുറഞ്ഞ ഹദീസ് റിപ്പോർട്ട് ചെയ്തവർക്കാണ് സിഗാറു താബിഈ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയൊരു താബിഈ ധാരാളം സ്വഹാബികളെ കണ്ടു, കുറച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ഒന്നോ രണ്ടോ ഹദീസ് ആകെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, എന്നാലും അവർ സിഗാറു താബിഈ ആണ്. മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ബുഖാരിയിലുള്ള മുഅല്ലഖുകളെല്ലാം സ്വീകരിക്കാം, താലിഖാത്തുൽ ബുഖാരിൻ്റെ അവിടെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞല്ലോ. മറ്റുള്ള കിതാബിൽ സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും ബുഖാരിയിലുള്ള മുഅല്ലഖൊക്കെ സ്വീകരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ ചർച്ച മുർസലായ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? ഒരു ഹെഡിങ് ഇടുക നോട്ട്ബുക്കിൽ, മുർസലായ ഹദീസ് സ്വീകരിക്കാമോ? അതിൻ്റെ നാല് അഭിപ്രായ വ്യത്യാസമാണ് എന്ന് പറയുന്നത്. വഹുക്കുമുൽ മുർസലി, മുർസലിൻ്റെ ഹുക്കുമാവുന്നത് അത്തവക്കുഫു, തവക്കുഫാണ്, തവക്കുഫാണ് ഒന്നാമത്തെ ഹുക്കുമൽ. മുർസലായ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? നാലഭിപ്രായമുണ്ട്. ഒന്നാമത്തെ അഭിപ്രായം തവക്കുഫാണ്. തവക്കുഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ആ ഹദീസ് സ്വീകരിക്കണമെന്നോ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല എന്നോ ഒരു തീരുമാനം പറയാത്ത ഹദീസ്. ഈ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണം അമൽ ചെയ്യണ്ട എന്നൊരു പ്രത്യേകമായ തീരുമാനം ഇല്ലാത്തത്, അവിടെ മുഹദ്ദിസീങ്ങൾ തവക്കുഫാണ്, മൗനമായി അവിടെ എന്താണ് ഒന്നും ഉണ്ടിയിട്ടില്ല, ഹുക്കുമ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് മുർസലിൻ്റെ ഹുക്കുമ് തവക്കുഫാണ്, അത് എടുക്കാൻ പറ്റൂലല്ലോ. ഇതാണ് ഇന്ത ജംഹൂരിൽ ഉലമാ, ഈ അധിക പണ്ഡിതന്മാരുടെയും അടുക്കൽ. ഇന്ത അടുക്കൽ ജംഹൂർ അധിക ഉലമാ, ഈ അധിക പണ്ഡിതന്മാരുടെയും അടുക്കൽ ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. മുർസലായ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? മൂന്നാല് മറുപടി ഉണ്ട്. ഒന്നാമത്തെ മറുപടി തവക്കുഫ്. ലി അന്നഹു, തീർച്ചയായിട്ടും കാര്യം, തവക്കുഫ് എന്ന് പറയാനുള്ള കാരണം, തീർച്ചയായിട്ടും കാര്യം, ലാ യുദ്ര, അറിയപ്പെടുകയില്ല, അന്ന സാഖിത്ത, നിശ്ചയം ഈ സാഖിത്ത് പോയ ആള് തിക്കത്തുൻ, വിശ്വസ്തനാണ്. അപ്പൊ തീർച്ചയായും ഈ സാഖിത്ത് ഒഴിവായ ആള് വിശ്വസ്തനാണോ അംല ഔല, അതല്ലേ വിശ്വസ്തനല്ലേ എന്ന് അറിയുകയില്ല, ഔല എന്നാണ്, അല്ലെങ്കിൽ അറിയില്ല ആണോ അല്ലേ, തിക്കത്താണോ അല്ലേ. കാരണം ലി അന്ന താബിഈ, കാരണം താബിഈ, ഖദ് യർവി അനി താബിഈ, താബിഈ ചിലപ്പോൾ എന്താവും, താബിഈയെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെയുണ്ട്, താബിഈ ഫുള്ള് സ്വഹാബിയെ തൊട്ട്, നേരത്തെ പറഞ്ഞ പോലെ പറയുന്നല്ലോ, താബിഈയെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യാം, താബിഈ സ്വഹാബിനെ തൊട്ടും റിപ്പോർട്ട് ചെയ്യാം. അങ്ങനെയുണ്ട്. അപ്പോൾ തവക്കുഫ് പറഞ്ഞ അതാണ്. എന്ത്, ഒരു ഹദീസ് റാജിഹാണ് റാജിഹല്ല എന്നുള്ള വിഷയത്തിൽ ഇമാമിങ്ങൾ തവക്കുഫായി നിൽക്കുക. എന്നാൽ വഫി താബിഈന, സ്വഹാബികളെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്വഹാബികൾ മുഴുവനും, ഇന്ന സ്വഹാബത്ത കുല്ലുഹും ഉദൂലാണ്, എല്ലാ സ്വഹാബികളും സ്വീകരിക്കാൻ പറ്റും, അവർ ഉദൂലാണ്.
പരിഗണിക്കപ്പെടേണ്ടവരാണ്. എന്നാൽ വഫി താബിഈന, താബിഈങ്ങളിലുണ്ട് സിഖാത്തുൻ, വിശ്വസ്തരുണ്ട്. വിശ്വസ്തർ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുന്നവർ. വഗൈറു സിഖാത്തിൻ, അംഗീകരിക്കാൻ പറ്റാത്തവരും ഉണ്ട്. ഇനി രണ്ടാമത്തെ അഭിപ്രായം. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം, വഇന്ദ അബി ഹനീഫത്ത, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിൻ്റെ അടുക്കലും, വ മാലിക്കിൻ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലും മുർസലായ ഹദീസ് സ്വീകരിക്കാൻ പറ്റുന്നതിലുള്ള ഹുക്കും, അൽ മുർസലു മഖ്ബൂലൻ മുത്തലഖൻ, മുർസലായ ഹദീസ് ആവുന്ന മഖ്ബൂലൻ, അത് സ്വീകരിക്കാവുന്നതാണ്. മുത്തലഖൻ നിരുപാധികം, മുത്തലഖൻ നിലക്ക്. വഹും, അവർ യഖൂലൂന, അവർ പറയുന്നുണ്ട്, ഇന്നമാ അർസലു, തീർച്ചയായും അദ്ദേഹം മുർസലാക്കിയത്, അഥവാ തീർച്ചയായും താബിഈ മുർസലാക്കിയത്, ലി കമാലിൽ വുസൂഖി, പരിപൂർണമായ ഉറപ്പുള്ളതിന് വേണ്ടിയാണ് കളഞ്ഞത്. വല്യഅത്തിമാദി, പൂർണമായ അവലംബം ഉള്ളതിന് വേണ്ടിയുമാണ് കളഞ്ഞത്. ലി അന്നൽ കരാമ, തീർച്ചയായിട്ടും കാരണം, തീർച്ചയായും നമ്മുടെ സംസാരം സിക്കത്തിലാണ്, വലവുൽ ഫിസഖത്തിന സിക്കത്തിലാണ് നമ്മുടെ ചർച്ച ഉള്ളത്. അപ്പോൾ വലവുലം വെക്കുൻ ഇന്ദഹു, ഹദീസ് താബിഈൻ്റെ അടുക്കൽ സ്വഹീഹ് അല്ലെങ്കിൽ, ലം യുർസുലുഹു, ആ ഹദീസിനെ മുർസലാക്കി പറയില്ല. വലവുലം വെക്കുൽ, അവർ പറയുകയുമില്ല. എന്ത് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് താബിഈ പറയില്ല. ഇതാണ് രണ്ടാമത്തെ അഭിപ്രായം, മുത്തലഖൻ സ്വീകരിക്കാം ഹനഫി ഇമാമും മാലിക് ഇമാം. എന്നാൽ മൂന്നാമത്തെ അഭിപ്രായം, വഇന്ദ ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുർസലായ ഹദീസ് സ്വീകരിക്കാമോ ഇല്ലേ, അതിനെ സംബന്ധിച്ച് വഇന്ദ ശാഫിഈ, ഇമാം ഷാഫി ഇമാമിൻ്റെ അടുക്കൽ, ഇനി അത്തുലിദ, സഹായം നൽകപ്പെട്ടാൽ, ശക്തി നൽകപ്പെട്ടാൽ, ബി വജിഹിൻ ആഹർ, വേറൊരു വഴിയിലൂടെ, വേറെ ഒരു റിപ്പോർട്ടിലൂടെ ശക്തി നൽകപ്പെട്ടാൽ, മുർസലിൻ ഔ മുസ്നദ്, മുർസലാവട്ടെ അല്ലെങ്കിൽ അത് മുസ്നദാവട്ടെ, മുസ്നദ് സനദ് പറയപ്പെട്ടതാവട്ടെ, ഫൈൻകാന ളഈഫൻ, ളഈഫാണെങ്കിലും ശരി, ഖുബില, മുർസലായ ഹദീസിനെ സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് ഷാഫിഈ ഇമാമിൻ്റെ നിലപാട്. എന്നാൽ നാലാമത്തെ അഭിപ്രായം, വൻ അഹമ്മദ, അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അവർക്കുണ്ട് ഖൗലാൻ, രണ്ട് കൗലുണ്ട്, രണ്ട് അഭിപ്രായമാണുള്ളത്. എന്താണ് ഒന്നാമത്തെ അഭിപ്രായം? മുമ്പ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ആദ്യം പറഞ്ഞ അഭിപ്രായം. അപ്പോൾ അഹമ്മദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തത്, രണ്ട് അഭിപ്രായം ഉണ്ട് അവർക്ക്. ഒന്നാമത്തെ അഭിപ്രായം എന്താണ്? നമ്മൾ ഷാഫി ഇമാമ പറഞ്ഞ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ഏതാണ്? ആദ്യം നമ്മൾ പറഞ്ഞ തവക്കുഫ് എന്ന അഭിപ്രായം. ഈ രണ്ടഭിപ്രായമാണ് അഹമ്മദ് റളിയല്ലാഹു അൻഹുവിനിക്കുള്ളത്. ഏതായിരുന്നാലും ഹാദ കുല്ലുഹു, ഈ നാല് അഭിപ്രായങ്ങൾ മുഴുവനുമാവുന്നത് ഇദാ ഉലിമ, അറിയപ്പെട്ടാലാണ്. കാരണം അന്ന ആദത്ത ദാലിക താബിഈ മുർസലായി പറയുന്ന താബിഇന്റെ ആദത്ത്, അല്ലാ യുർസില, അവർ മുർസലായി പറയാറില്ല, പറയുകയില്ല, ഇല്ല അനി സിഖാത്തി, സിഖാത്തിനെ തൊട്ടല്ലാതെ. അപ്പൊ സിഖാത്തിനെ തൊട്ടല്ലാതെ അവർ മുർസലായി പറയില്ല, അങ്ങനത്തെ ആദത്താണ് താബിഈക്കുള്ളത്, എങ്കിലാണ്
ഈ പറഞ്ഞത്. താബി എപ്പോഴും സിക്കത്തിനെ തൊട്ടേ പറയാറുള്ളൂ, സിക്കത്തിനെ തൊട്ടല്ലാതെ അവർ മുർസലായി പറയാറില്ല. ഇതാണ് താബിഇന്റെ ആദത്ത്. അങ്ങനെയാണെങ്കിലാണെങ്കിൽ എന്നാലും നേരെ മറിച്ച് വഇൻകാനത്ത് ആദത്തുഹു, ഈ താബിഇന്റെ പതിവായാൽ എന്ത് അയുർസില അനിസിക്കാത്തി, ചിലപ്പോൾ മുർസലായ ഹദീസ് അവർ പറയാറുണ്ട്, സിക്കാത്തിനെ തൊട്ട് മുർസലായ ഹദീസ് അവർ പറയാറുണ്ട്. വൻ ഗൈരി സിക്കാത്തി, കണ്ടോ, സിക്കത്ത് അല്ലാത്തവരെ തൊട്ടും അവർ പറയാറുണ്ട്. അപ്പം സിക്കത്തായവരെ തൊട്ടും സിക്കത്ത് അല്ലാത്തവരെ തൊട്ടും ഈ താബിഈ പറയാറുണ്ടെങ്കിൽ ഫഹുക്കുമുഹു, ഈ ഹദീസിൻ്റെ ഹുക്കുമാവുന്നത് അത്തവഖുഫു, തവഖുഫാണ് എന്നുള്ളതിൽ ബിൽ ഇത്തിഫാക്കി ഏകോപനം ഉണ്ട്. കഥാകീല അപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. എന്നാൽ വഫീഹി, ഈ മുർസലിൻ്റെ വിധിയിൽ, ഈ മുർസലിൻ്റെ ഹുക്കുമിൽ തഫ്സീലുൻ, ഒരു വിശദീകരണമുണ്ട്. അസിയതു മിന്ദാലിക്ക, ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിശദീകരണം ഈ മുർസലിൻ്റെ വിധിയിലുണ്ട്, ഹുക്കുമിലുണ്ട്. ദക്കറഹു, അതിനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതിനെ? ഈ തഫ്സീലിനെ. അസ്സഖാവിയു, ഇമാം സഖാവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഫി ഷർഹുൽ അൽഫിയ, ഷർഹുൽ അൽഫിയ, എനിക്ക് സുക്കൂന്, ഷർഹുൽ അൽഫിയ എന്ന കിതാബിൽ, ഇത് ഹദീസിൻ്റെ ഒരു കിതാബാണ്, അതിൽ സഖാവി ഇമാം സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. 23-ാമത്തെ സബക്ക് പൂർത്തിയാവുമ്പോൾ മുതഅല്ലിമീങ്ങൾ 47-ാമത്തെ ചോദ്യം, മുർസലായ ഹദീസിൻ്റെ 4 മാനകൾ ഏത്? 48-ാമത്തെ ഹദീസ്, കിബാറു താബിഈ സിഗാറു താബിഈ ആരാണ്? 49-ാമത്തെ ചോദ്യം, മുർസലായ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.